चढ़ी हूँ। പത്തനംതിട്ട നഗരത്തിലാണ് രണ്ട് യുവാക്കൾ നടുറോഡിൽ സംഘട്ടനത്തിലേർപ്പെട്ടത്. സംഘട്ടനത്തിന്റെ തുടക്കത്തിൽ ഒരു വഴിയാത്രക്കാരൻ ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ചെവി കൊള്ളാതെ ഇരുവരും തമ്മിൽ അടിക്കുകയായിരുന്നു. ഇതോടെ നാട്ടുകാരും തടിച്ചുകൂടി. ഞങ്ങൾ തമ്മിലുള്ള വിഷയമാ തമ്മിൽ തല്ലി തല്ലി തീർത്തിട്ടുണ്ട്, ഇതായിരുന്നു ഒരാളുടെ ഡയലോഗ്. സംഘട്ടനത്തിൽ രണ്ട് യുവാക്കൾക്കും പരിക്കേറ്റു. ഒരു പോലീസുകാരനും സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. ഇതിനിടെ തന്റെ ബുള്ളറ്റ് റോഡിൽ ഉപേക്ഷിച്ച് സംഘട്ടനത്തിലേർപ്പെട്ട ഒരു യുവാവ് വഴിയെ വന്ന കാറിൽ കയറി സ്ഥലം വിട്ടു. ഇതോടെ നാട്ടുകാരും രോഷിതരായി. കുപ്പിവെള്ള വിതരണ കമ്പനിയുടെ വാഹനത്തിന്റെ ഡ്രൈവറായ കോന്നി സ്വദേശി വിഷ്ണുവിന് സംഘട്ടനത്തിൽ പരിക്കേറ്റു. തന്നെ മർദ്ദിച്ച യുവാവിനെ മുൻപരിചയമില്ലെന്ന് പരിക്കേറ്റ വിഷ്ണു പറഞ്ഞു. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റ വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്നെ മർദ്ദിച്ച യുവാവിനെ അറിയില്ലെന്ന് വിഷ്ണു ആവർത്തിച്ചു. ഞങ്ങൾ കളക്ഷന്റെ പൈസ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പൈസ കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു ബൈക്ക് വന്ന് തിരിഞ്ഞ് നിർത്തിയിട്ട് എന്തുവാടാ നോക്കുന്നതെന്ന് ചോദിച്ചു. എന്തുവാ സംഭവം, എന്തുവാടാ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചേട്ടൻ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു. നോക്കിയില്ലെന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ വണ്ടിയിൽ ഇറങ്ങിയിട്ട് എന്നെ പിടിച്ചിട്ട് വണ്ടി നീ ഇറങ്ങട്ടെ വണ്ടിയുടെ വെളിയിൽ ഇറങ്ങടാ എന്ന് പറഞ്ഞു. ഞാൻ അന്നത്തെ വെളിയിൽ ഇറങ്ങും. വെളിയിൽ ഇറങ്ങുന്ന വഴിയത്തേക്ക് എന്നെ അടിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട്, ആ അങ്ങോട്ട് ഇങ്ങോട്ട് മുടിച്ചതല്ലായി. എന്നെ ഇപ്പം എൻ്റെ ദേഹത്ത് അടി എന്നെ ഇവിടെ വെച്ചിട്ട് കട്ട വെച്ചിട്ട് ഒരു അടിച്ചു. കട്ട വെച്ചിട്ട് എറിയുക. അങ്ങനെയാണ് ഇവിടെ കൂടു വന്നത്. നേരത്തെ പരിചയം ഉണ്ടോ? ഇല്ല ഇല്ല, നേരത്തെ യാതൊരു പരിചയം ഇല്ല. പരിചയമില്ല. കുപ്പിവെള്ള വിതരണ കമ്പനിയുടെ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ വിഷ്ണു ഇരിക്കുകയായിരുന്നു. ഈ സമയം ബുള്ളറ്റിലെത്തിയ ചെറുപ്പക്കാരൻ വിഷ്ണുവുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ഇരുവരും തമ്മിൽ സംഘട്ടനം നടക്കുകയുമായിരുന്നു. ബുള്ളറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.